ബോൾട്ട് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബോൾട്ട് സ്ട്രൈക്കർ പ്രോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബോൾട്ടിന്റെ സ്ട്രൈക്കർ വീഡിയോ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് തന്നിരുന്നു. അപ്പോൾ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വേർഷൻ ആണ്. ഒരു മെറ്റാലിക് സ്മാർട്ട് വാച്ച് ആണ് ഇത്. ഏകദേശം 5999 ആണ് ഇതിന്റെ MRP വരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിൽ ലോഞ്ച് പ്രൈസിൽ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡീറ്റെയിൽസ് എല്ലാം താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ വളരെ ക്യൂക്ക് ആയിട്ട് കാണാം. ബോക്സിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം വാച്ചിന് നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൾട്ട് സ്ട്രൈക്കർ പ്രോ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. പ്രകാശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 1 ഇയർ വാറണ്ടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാറണ്ടി ഡീറ്റെയിൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് വഴി പറയാം. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. 5.2 ആണ് ബ്ലൂടൂത്ത് വേർഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. IP67 റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1.43 ഇഞ്ചസിന്റെ ഒരു അമോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. ബോൾട്ട് സ്ട്രൈക്കറിന്റെ വീഡിയോ ചെയ്ത സമയത്ത് റിമെമ്പർ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു വാച്ച് ആയിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ച് ആണ്. ഈ ഒരു മോഡൽ ഈവൻ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിന്റെ ഒരു സ്ട്രാപ്പ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതിന്റെ സ്ട്രാപ്പ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് ആണ്. ഒരു മെറ്റാലിക് സ്ട്രാപ്പ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വളരെ ക്യുക്ക് ആയിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് വളരെ ക്യുക്ക് ആയിട്ട് കാണാം. ബോൾട്ട് സ്ട്രൈക്കർ പ്രോ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ബോൾട്ട് വാച്ച് എന്നാണ് ഈ ഒരു വർഷത്തെ എഴുതിയിരിക്കുന്നത്. പിന്നെ പിറകിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ സ്പെസിഫിക്കേഷൻ കാണാൻ പറ്റും. ഒരു വർഷത്തേക്ക് നമുക്ക് വാറണ്ടി ഈ ഒരു വാച്ചിൽ കിട്ടുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ യൂസർ മാനുവൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആക്സസറീസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ചാർജിംഗ് കേബിൾ കിട്ടുന്നുണ്ട്, മാഗ്നറ്റിക് ചാർജിംഗ് കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നത് ഒരു വാറണ്ടി കാർഡ് ആണ്. വാച്ചിന് ഓൾറെഡി ഒരു 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 1 ഇയർ വാറണ്ടി എന്നുള്ളത് ഈവൻ 15 മന്ത്തിലേക്ക് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഒരു 3 മാസത്തെ കൂടെ വാറണ്ടി എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടുമെന്നർത്ഥം. അപ്പൊ ഇത് വാങ്ങിച്ച ശേഷം ഇത് സ്കാൻ ചെയ്തുകൊണ്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ ഇതിന്റെ സ്ട്രാപ്പ് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രാപ്പ് ഇത്തരത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ കീപ്പ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ഫ്യൂച്ചറിൽ നിങ്ങൾ മറ്റാരെങ്കിലും ഈ ഒരു വാച്ച് യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തുന്നതിന് ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 750 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് ഈ ഒരു വാച്ച് നൽകുന്നുണ്ട്. വാച്ചിന്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ 466x466 അൾട്രാ ഹൈ റെസൊല്യൂഷൻ ആണ് ഈ ഒരു വാച്ച് നൽകുന്നത്. 750 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് ഈ ഒരു വാച്ചിലൂടെ കിട്ടുന്നുണ്ട്. 60 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഈ ഒരു വാച്ചിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ ഇതിന്റെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് മികച്ചതാണെന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് മാത്രമല്ല, ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രാപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഇത് തന്നെ വിയർ ചെയ്യണം യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ പല ഒക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രാപ്പ് ഒക്കെ മാറ്റാനൊക്കെ ആയിട്ട് പറ്റും. മെറ്റൽ വേരിയന്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് 2499 കിട്ടും. മറ്റുള്ള വേരിയൻസ് ആണെങ്കിൽ 2299 ആണ്. ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ബോൾട്ട് വാച്ച് എന്നാണ് ഈ ഒരു വർഷത്തെ എഴുതിയിരിക്കുന്നത്. പിന്നെ പിറകിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ സ്പെസിഫിക്കേഷൻ കാണാൻ പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് ഇതിന്റെ ആപ്പ് അവൈലബിൾ ആണ്. മെയിൻ യൂണിറ്റ് ഇവിടെയാണുള്ളത്. നല്ല കറുത്ത ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലേ. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നല്ല ഒരു പ്രീമിയം ഫീൽ കേട്ടോ. ഇത് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു സ്ട്രാപ്പിന്റെ കളറൊക്കെ ആണെങ്കിൽ പോലും ഈ സ്റ്റിക്കർ ഒന്ന് മെല്ലെ പീൽ ഓഫ് ചെയ്യാം. വാച്ച് ആദ്യം തന്നെ കയ്യിൽ പിടിച്ചപ്പോഴുള്ള ഫീൽ എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഒരു പ്രീമിയം ഫീൽ ആണ് കേട്ടോ. അമോൾ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ബോൾട്ടിന്റെ ബ്രാൻഡിങ് സ്ട്രാപ്പിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ബോൾട്ട് ഫിറ്റ് എന്ന ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന ആ ഒരു ബോക്സിന് പിറകിൽ തന്നെ അതിന്റെ QR കോഡ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ടും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു ബോൾട്ട് ഫിറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വേണം ഇത് പെയർ ചെയ്യാനായിട്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ജെൻഡർ, അതുപോലെ ബർത്ത്ഡേ, ഹൈറ്റ്, വെയിറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ കൊടുക്കണം. അതെല്ലാം ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ ഫർദർ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് ഒന്ന് ഈസി ആയിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും. വാച്ച് കണക്ട് ആക്കിയ ശേഷം ബ്ലൂടൂത്തിൽ ചെന്നുകൊണ്ട് ഇത്തരത്തിലൊരു 6 Pro ഫോൺ എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കോൾ എനേബിൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പലർക്കും അറിയാത്ത കാര്യമായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. ആ ഒരു കണക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതോടുകൂടി തന്നെ വാച്ചിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു കോൾ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ആപ്പിന്റെ ഇന്റർഫേസിൽ ഏറ്റവും മുകളിൽ നമ്മുടെ വാച്ച് കണക്ട് ആയതിന്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. ചാർജിങ്ങിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാച്ച് ഫേസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ കുറേ വാച്ച് ഫേസസ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇമേജ് ഒക്കെ വാച്ച് ഫേസ് ആയി സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഇന്റർഫേസിൽ നമുക്ക് കുറെ വാച്ച് ഫേസസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൽ നോട്ടിഫിക്കേഷൻസ്, അലാംസ്, ഷട്ടർ, ഈ കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് QR കോഡ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് QR കോഡ് ആക്സസ് ചെയ്യാനും പേയ്മെന്റ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള QR കോഡ് ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് പിന്നീട് വേണ്ട സമയത്ത് വാച്ചിൽ നിന്നും ഈസി ആയിട്ട് സ്കാൻ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫേവറേറ്റ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺടാക്ട്, അതായത് നിങ്ങളുടെ വീട്ടിൽ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ വിളിക്കുന്ന ആളുകളുടെ കോൺടാക്ട്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വാച്ചിൽ നിന്നും കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം നമ്പർ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു കാറ്റഗറിയിൽ നമുക്ക് ഫൈൻഡ് ഡിവൈസ് ഓപ്ഷൻ ഉണ്ട്. ടൈം ഫോർമാറ്റ് സെറ്റപ്പ് ചെയ്യാം. യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഒരു ആപ്പിന്റെ ഇന്റർഫേസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഫേംവെയർ അപ്ഡേഷന് ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫേംവെയർ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതും ഈ ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്പിന്റെ ഇന്റർഫേസിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മെയിൻ ഫസ്റ്റ് വിൻഡോയിലേക്ക് വരുന്ന
സമയത്ത് ഇവിടെ നമുക്ക് ഹെൽത്ത് ഫീച്ചേഴ്സ് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇതിന്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ടൂൾ ആവശ്യമാണ്. ആ ഒരു ടൂൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഒരു ബോക്സിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ടൂൾ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൂൾ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇൻ കേസ് ആ ഒരു ടൂൾ കിട്ടിയിട്ടില്ലെങ്കിലും ഡോൺ വറി, തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു വാച്ച് ഷോപ്പിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ 20-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്തു തരും. അപ്പോൾ ആ ഒരു ടൂൾ ഒരു പക്ഷേ റിവ്യൂ യൂണിറ്റ് ആയതുകൊണ്ടാവാം എനിക്ക് കിട്ടാതിരുന്നത്. ഇത്തരത്തിൽ ഒരുപാട് റിവ്യൂ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതൊരു 10-15 യൂണിറ്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ അബ്ദുൾ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന ടെലിഗ്രാം ചാനലിലൂടെയും ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയുമാണ് അത്തരത്തിലുള്ള ഓഫേഴ്സ് ഞാൻ കൊടുക്കാറുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഏകദേശം ഒരു 7-8 യൂണിറ്റ്സ് കുറെ ഇയർബഡ്സും അതുപോലെ സ്മാർട്ട് വാച്ചസ് എല്ലാം നമ്മൾ 50% ഓഫിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഓഫറുകൾ അവൈൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനലെല്ലാം ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോൾ ചെയ്യുന്നതിന് നമ്മൾ കോൺടാക്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ് വളരെ സിമ്പിളാണ്. ഈ ഒരു ഫേവറേറ്റ് കോൺടാക്റ്റിൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ആഡ് എന്ന് കാണാം, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോൺടാക്ട് ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾ ഏത് നമ്പറാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ഇതേപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ ഡൺ കാണാം, അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ ഡൺ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി ആ ഒരു കോൺടാക്ട്സ് നമ്മുടെ വാച്ചിലേക്ക് ലോഡ് ആയിട്ട് കിട്ടും. ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വാച്ച് ഫേസസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാം. മുകളിൽ നിന്ന് താഴോട്ട് ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ക്യുക്ക് മെനു ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലോ പവർ മോഡ് ഉണ്ട്, DND മോഡ് കാണാനായിട്ട് പറ്റും, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, കോൾസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിൽ സെറ്റിംഗ്സിലേക്കും ഇത്തരത്തിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. സെറ്റിംഗ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവരുടെ ഡിസ്പ്ലേ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇതിൽ ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാം, ഓട്ടോ സ്ലീപ്പ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ മറ്റൊരു സെക്ഷൻ കാണാം, ക്യുക്ക് വ്യൂ ഉണ്ട്, സ്ക്രീൻ ലോക്ക് കാണാനായിട്ട് പറ്റും, അത് സെറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇതിന്റെ UIയും അതുപോലെ തന്നെ ഇന്റർഫേസ് എല്ലാം വളരെ സ്മൂത്ത് ആണ്. വൈബ്രേഷൻ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിൽ കുറെ മോഡ് നമുക്ക് കാണാം, DND മോഡ് ഉണ്ട്, ലോ പവർ മോഡ് ഉണ്ട്, പിന്നെ ഫോൺ മാനേജ്മെന്റ് ആണ്, ഫോൺ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ സിസ്റ്റം റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ലെഫ്റ്റിലോട്ട് ആണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആക്ടിവിറ്റി ലോഗ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫോൺ കോൾസിന്റെ ലിസ്റ്റിലേക്ക് വരാം. ഇവിടെ നമുക്ക് റീസെന്റ് കോൾസ് കാണാം, പിന്നെ കീപാഡ് ഉണ്ട്. നമുക്ക് നമ്പറൊക്കെ ഡയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് കോൾ ഇനിഷ്യേറ്റ് ചെയ്യാം. കോൺടാക്ട്സ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ ഞാനൊരു കോൺടാക്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കോൾസ് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, പിന്നെ ബ്ലഡ് ഓക്സിജൻ കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഉണ്ട്, പിന്നെ സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്. ആൻഡ് അഗെയിൻ മ്യൂസിക് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ പോസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെദർ റിപ്പോർട്ട് ആണ്, ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വെദർ ഡീറ്റെയിലും ക്യുക്ക് ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ക്യാമറ ഷട്ടർ ഇതിൽ അവൈലബിൾ ആണ്. റൈറ്റിലേട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്ത് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു സെക്ഷനിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതിന്റെ ഇന്റർഫേസ് എല്ലാം വളരെ സ്മൂത്ത് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഹെൽത്ത് ഫീച്ചേഴ്സ് മാത്രമല്ല ഫോൺസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മെസ്സേജസ്, കാൽക്കുലേറ്റർ, മ്യൂസിക്, ക്യാമറ, അലാംസ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, വോയിസ് അസിസ്റ്റന്റ്, ഫിമെയിൽ സൈക്കിൾ, വെദർ റിപ്പോർട്ട്, ഫൈൻ ഫോൺ ഓപ്ഷൻ, പിന്നെ സെറ്റിംഗ്സ്, പിന്നെ അങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നമുക്കിതിൽ താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വിൻഡോ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. വാട്സ്ആപ്പ് അതുപോലെ തന്നെ മെസ്സേജസ് അതെല്ലാം ഇതിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. IP67 റേറ്റിംഗോട് കൂടിയാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. ഈ ഒരു വാച്ച് വിയർ ചെയ്തുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു മീറ്ററിലധികം താഴോട്ട് പോകരുത്. അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ അത് വാച്ചിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. ക്യുക്കായിട്ട് ഈ ഒരു വാച്ച് വഴി ഒരു കോൾ ഇനിഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോള് ഫോണിലേക്കും വാച്ചിലേക്കും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലൗഡ് സ്പീക്കറും അവൈലബിൾ ആണ്. BSNL ആണ് നെറ്റ്വർക്ക്. അപ്പൊ എത്രത്തോളം ക്ലാരിറ്റിയിൽ വോയിസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ടാഗ് കുടിച്ചോ? കേക്കുണ്ടോ നല്ലോണം പറയണത്? ഞങ്ങളിപ്പോ പോരുള്ളൂ. ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടേ വരുള്ളൂ. ഇല്ല, കുഴപ്പമില്ല, ഞങ്ങൾ ചായ കുടിച്ചാ വരാം. അവിടെ എപ്പോഴാ പരിപാടി? 9:00 ആണല്ലേ. ആ ആയിക്കോട്ടെ, ഞങ്ങൾ വരാം, നിങ്ങൾ വെച്ചോളി. ഓക്കെ, അപ്പോൾ നമ്മൾ കോള് ചെയ്തിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ആ ഒരു ലൗഡായിട്ടുള്ള വോയിസ്, ഇപ്പം ഞാൻ വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും വോയിസ് വളരെ ഹൈ ആയിട്ട് തോന്നിയില്ല. ഓക്കെ, വോയിസ് ആണ്. അപ്പോൾ നിങ്ങൾ നല്ല ക്രൗഡി ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോയിട്ടാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൗണ്ട് സഫിഷ്യൻ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൾ ക്ലാരിറ്റി നല്ല രീതിയിൽ ഒരു വാച്ച് നൽകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് കേൾക്കാൻ പറ്റി, അതുപോലെ തന്നെ ഇങ്ങോട്ടും കേൾക്കാൻ പറ്റി. നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൾ ഫീച്ചറും വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. ബോൾട്ട് സ്ട്രൈക്കർ പ്രോയുടെ ഈ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതും ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു ലിങ്ക് ട്രീ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാച്ച് സ്വന്തമാക്കാനുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും നമ്മുടെ അബ്ദുൾ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെയും ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.